NIA മുന്നിൽ ഒരു ചോദ്യത്തിനും വ്യക്തമായി ഉത്തരമില്ലാതെ മന്ത്രി കെ.ടി. ജലീൽ ഇന്നലെയാണ് കൊച്ചിയിൽ NIA ആസ്ഥാനത്ത് കെ.ടി. ജലീൽ ഹാജരായത് ഖുർആൻ കൈപ്പറ്റിയത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിനാണ് മന്ത്രിക്ക് ഉത്തരം മുട്ടിയത് കോൺസൽ ജനറൽ ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്നായിരുന്നു ജലീലിന്റെ മറുപടി മന്ത്രിയുടെ മൊഴി NIA കേന്ദ്ര ഓഫീസിന് കൈമാറി നയതന്ത്ര ബാഗിലൂടെ ഖുർആൻ കൊണ്ടുവന്ന സംഭവത്തിൽ കസ്റ്റംസ് പ്രത്യേകം കേസെടുത്തിട്ടുണ്ട് കേസിൽ കെ.ടി. ജലീലിനെയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി സഖിൻ ആന്റണി ടെലിഫോൺ ലൈനിൽ ചേരുന്നു സഖിൻ എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കാരണം കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് ഒരു കടന്നുകയറ്റം സംസ്ഥാന സർക്കാർ നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയാനായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായി ഉണ്ടായിരിക്കുന്നത് ഒന്ന് UAE കോൺസുലേറ്റ് വഴി പാഴ്സൽ കൊണ്ടുവന്ന സംഭവത്തിലാണ് കസ്റ്റംസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്ന് ഈന്തപ്പഴം കൊണ്ടുവന്ന് വിതരണം ചെയ്തതിനും മറ്റൊന്ന് മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് വിതരണം ചെയ്തതിനും അങ്ങനെ രണ്ട് കേസുകൾ ആണ് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ചില പാകപ്പിഴകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായത് ഒന്ന് നയതന്ത്ര ബാഗിലൂടെ കൊണ്ടുവന്ന വസ്തുക്കൾ പുറത്ത് വിതരണം ചെയ്യാൻ പാടില്ല മറ്റൊന്ന് നയതന്ത്ര ബാഗിലൂടെ കൊണ്ടുവരുന്നത് കോൺസുലേറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കണം മൂന്നാമത്തേത് നയതന്ത്ര ബാഗ് വഴി കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന സാധനങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വിതരണം ചെയ്യണമെങ്കിൽ പ്രത്യേക അനുമതി വേണം ഈ മൂന്ന് വ്യവസ്ഥകളിലും ലംഘനമുണ്ടായതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് കസ്റ്റംസ് രണ്ട് കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ഈ കേസിൽ ഇപ്പോൾ പ്രതികളായിരിക്കുന്നത് UAE കോൺസുലേറ്റിലെ അവിടുത്തെ ജീവനക്കാരാണ് അത് എവിടെ നിന്നാണോ കയറ്റി അയച്ചത് അവിടുത്തെ ജീവനക്കാരാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത് ഭാവിയിൽ പ്രതികളുടെ എണ്ണം കൂടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇവിടെ കൈപ്പറ്റിയ ആളുകളും ഇതിൽ പ്രതികളാകുമെന്നുള്ള വിവരമാണ് കസ്റ്റംസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥരെ ഇതിൽ ഒരുപക്ഷെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് അവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ മന്ത്രി കെ.ടി. ജലീലിനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് ഇന്നലെ കെ.ടി. ജലീലിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത് മതഗ്രന്ഥങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യത്തിൽ മാത്രമാണ് കൃത്യമായി മറുപടി കെ.ടി. ജലീലിന് നൽകാൻ കഴിയാതിരുന്നത് അതൊന്നുമല്ല മതഗ്രന്ഥങ്ങൾ കൈപ്പറ്റിയത് എന്തുകൊണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല ആ ഒരു ചോദ്യം NIAയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കോൺസുൽ ജനറൽ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളൊരു വിശദീകരണമാണ് കെ.ടി. ജലീൽ ഇതിൽ നിന്ന് നൽകിയത് മാത്രമല്ല കോൺസുൽ ജനറലുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് നിരസിക്കാത്തതെന്നും അദ്ദേഹം ഒരു മറുപടി പറയുകയുണ്ടായി കോൺസുൽ ജനറലുമായുള്ള ഇടപെടലിനെ തുടർന്ന് അല്ലെങ്കിൽ ആ ഒരു ബന്ധം അത് ചട്ടങ്ങൾ ലംഘിച്ചാണോ എന്ന് NIA പരിശോധിക്കുന്നുണ്ട് ചോദ്യം ചെയ്യൽ കൃത്യമായൊരു വിശദീകരണം ഇപ്പോഴും കെ.ടി. ജലീലിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി NIA കേന്ദ്ര ഓഫീസിന് കൈമാറിയിരിക്കുകയാണ് കേന്ദ്ര ഓഫീസിൽ നിന്നും ഇതിന്റെ പരിശോധന നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്